ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ജാതിയിൽ ഇനി അഹേതുസമ ജാതി എന്ന 16-ാമത്തെ ജാതിയാണ് പറയുന്നത്. അഹേതുസമ ജാതിയുടെ ലക്ഷണം പറയുന്ന സൂത്രം ഐകാല്യ അസിദ്ധേർ ഹേതോ അഹേതു സമ എന്നാണ്. ഐകാല്യ അസിദ്ധേ ഹേതോ ഹേതോ ഐകാല്യ അസിദ്ധേ ഹേതോ ഹേതുവിന്റെ ഐകാല്യ അസിദ്ധേ ത്രൈകാല്യം എന്നാൽ മൂന്ന് കാലങ്ങളിലും ഉള്ളത്. ഇവിടെ ത്രൈകാല്യമായ അസിദ്ധി സിദ്ധിക്കായിക, മൂന്ന് കാലങ്ങളിലും സിദ്ധിക്കായിക എന്നത് ഹേതുവിൻ്റെ ത്രൈകാല്യ അസിദ്ധി ഹേതുവായിട്ട്, ഹേതു മൂന്ന് കാലങ്ങളിലും സിദ്ധിക്കാത്തതുകൊണ്ട്. ഏതാണ് ഈ മൂന്ന് കാലങ്ങൾ? ഈ മൂന്ന് കാലങ്ങൾ ഇവിടെ പറയുന്നത് സാധ്യത്തിന് മുൻപ്, സാധ്യം ഉള്ള കാലത്ത്, സാധ്യത്തിന് ശേഷം. സാധ്യത്തെ അപേക്ഷിച്ചിട്ടാണ് ഈ മൂന്ന് ജാതി. സാധ്യത്തിന് മുൻപ്, സാധ്യമുള്ള കാലത്ത്, സാധ്യത്തിന് ശേഷം. ഈ മൂന്ന് കാലങ്ങളിലും ഹേതു സിദ്ധിക്കുന്നില്ല എന്നാണ് ജാതിവാദി പറയുന്നത്. ഹേതോ ത്രൈകാല്യ അസിദ്ധി ഹേതുവിന്റെ ത്രൈകാലികമായ അസിദ്ധി ഹേതുവായി ഹേതു മൂന്ന് കാലങ്ങളിലും ഇല്ലാത്തതുകൊണ്ട് അഹേതു സമ ഹേതു അഹേതുവിന് തുല്യമാണ്. മൂന്ന് കാലങ്ങളിലും ഇല്ലാത്ത ഹേതു ഹേതു അല്ലാത്തതിന് തുല്യമാണ്. കാരണം ഹേതു ഇല്ലെങ്കിൽ ഹേതുവിന് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഹേതു ആണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ മൂന്ന് കാലങ്ങളിലും ഇല്ലാത്തത് കൊണ്ട് അഭിപ്രായം ജാതിവാദി ചോദിക്കുന്നത് ഹേതു സാധ്യത്തിന് മുമ്പുള്ളതോ സാധ്യ സമകാലികമോ സാധ്യത്തിന് ശേഷം ഉള്ളതോ? ഇതാണ് ജാതിവാദി ഉന്നയിക്കുന്ന പ്രശ്നം. സാധ്യത്തിന് മുമ്പുള്ളതാണ് എന്ന് പറഞ്ഞാൽ സാധ്യത്തിന് മുൻപ് സാധ്യം ഇല്ലല്ലോ, അവിടെ സാധ്യത്തിന്റെ അഭാവമാണുള്ളത്. സാധ്യത്തിന് മുൻപ് എന്ന് പറഞ്ഞാൽ സാധ്യപ്രാഗഭാവത്തിൽ, പ്രാഗഭാവം ഉത്പത്തിക്ക് മുമ്പുള്ള അഭാവമാണ് പ്രാഗഭാവം. പ്രാക് എന്ന് വെച്ചാൽ മുൻപ്. ഉത്പത്തിക്ക് മുൻപ് എല്ലാ പദാർത്ഥങ്ങൾക്കും തന്റെ അഭാവമുണ്ട്. അതുപോലെ ഹേതുവിന് മുൻപ് എന്ന് പറഞ്ഞാൽ, സാധ്യത്തിന് മുൻപ് എന്ന് പറഞ്ഞാൽ സാധ്യപ്രാഗഭാവത്തിൽ എന്നർത്ഥം. അങ്ങനെ സാധ്യം ഇല്ലാത്ത കാലത്ത് ഹേതു ഉണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സാധ്യം ഇല്ലാത്തത് കൊണ്ട് എന്തിൻ്റെ ഹേതു? എന്തിൻ്റെ സാധനം? സാധ്യമുണ്ടെങ്കിലല്ലേ സാധനത്തിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ അത് എന്തിൻ്റെ സാധനമാണ്? സാധ്യമില്ലാതിരിക്കെ അതൊന്നിൻ്റെയും സാധനം ആവുകയില്ല. സാധ്യമില്ലാത്ത കാലത്ത് ഉള്ള ഹേതു, അപ്പോൾ സാധ്യമില്ലാത്തത് കൊണ്ട് ഒന്നിൻ്റെയും സാധനം ആവുകയില്ല. ഒന്നിൻ്റെയും സാധനം ആകാത്തത് കൊണ്ട് ആ ഹേതു അഹേതുവിന് തുല്യമാണ്, ഹേതു അല്ലാത്തതിന് തുല്യമാണ്. പിന്നെ സാധ്യ സമകാലികമാണ് എന്ന് പറഞ്ഞാലോ, സാധ്യമുള്ള കാലത്ത് തന്നെയാണ് ഹേതു ഉള്ളത്. അങ്ങനെ പറഞ്ഞാൽ സാധ്യവും ഹേതുവും ഒരുമിച്ചാണ് എന്ന് പറഞ്ഞാൽ, അപ്പോ ഏത് ഏതിൻ്റെ സാധ്യം എന്ന് ചോദിക്കുന്നു. രണ്ടും ഒരുമിച്ചുണ്ടാകുന്നു, ഒരുമിച്ച് നിലനിൽക്കുന്നുവെങ്കിൽ ഏത് ഏതിൻ്റെ സാധനം എന്താ എങ്ങനെ അറിയും? സാധ്യമേത് സാധനമേത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല എന്ന് ജാതിവാദിയുടെ അഭിപ്രായം.
എങ്കിൽ സാധ്യത്തിന് മുമ്പ് സാധ്യസമകാലികം, സാധ്യത്തിന് ശേഷമുള്ളത്, ഇങ്ങനെയുള്ളതിൽ മുമ്പ് ഉള്ളതാ ഇല്ലാതിരിക്കെ അതിൻ്റെ ഈ സാധനമായ ഹേതു സാധ്യത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ആ സാധ്യം ആ ഹേതുവിൻ്റെ സാധ്യമല്ല. അപ്പോഴും അതിന് ഹേതുത്വം ഇല്ല. ഇങ്ങനെ മൂന്ന് കാലത്തും ഹേതു ഇല്ലാത്തത് കൊണ്ട് ഹേതുവും അഹേതുവും തമ്മിൽ ഭേദമില്ല. അഹേതു സമ. ഇതിന് ഉത്തരം ന ഹേതുത സാധ്യസിദ്ധേ ത്രൈകാല്യ അസിദ്ധി. ന ഹേതുത സാധ്യസിദ്ധേ ത്രൈകാല്യ അസിദ്ധി. ഹേതുത സാധ്യസിദ്ധേ, ഹേതുത ഹേതുവിൽ നിന്ന് ഹേതു കൊണ്ട് സാധ്യസിദ്ധേ സാധ്യം സിദ്ധിക്കയാൽ, ഏതുകൊണ്ട് സാധ്യം സിദ്ധിക്കയാൽ ത്രൈകാലിക അസിദ്ധി, ത്രൈകാലിക അസിദ്ധി ഇല്ല, ത്രൈകാലിക അസിദ്ധി പറയാൻ പറ്റില്ല. എന്താണ് സാധ്യം? നിർവഹിക്കേണ്ടതിൻ്റെ നിർവഹണവും അറിയേണ്ടതിൻ്റെ അറിവുമാണ് സാധ്യം. ഇതാണ് ഏതുകൊണ്ട് സാധിക്കേണ്ടത്, നിർവഹിക്കേണ്ട ചെയ്യേണ്ടത്, അതിൻ്റെ നിർവഹണം നടക്കുക. എന്താണോ അറിയേണ്ടത് അത് അറിയുക. ഇങ്ങനെ നിർവഹിക്കപ്പെടേണ്ടതിൻ്റെ നിർവഹണവും അറിയപ്പെടേണ്ടതിൻ്റെ അറിയലും ആണ് സാധ്യം. ഇവ രണ്ടും ഹേതു കൊണ്ടുണ്ടാകുന്നു എന്ന് പ്രത്യക്ഷമാണ്. ആദ്യകാലം മുതൽ ഹേതുകൊണ്ട് ഇവ രണ്ടും സിദ്ധിച്ചു വരുന്നു, സിദ്ധിച്ചു വരുന്നു എന്ന് ലോകം മുഴുവൻ പ്രത്യക്ഷമായി അറിയുകയും ചെയ്യുന്നു. അങ്ങനെ പ്രത്യക്ഷമായി സിദ്ധിച്ചതിനെ വേറെ ഒരു പ്രമാണം കൊണ്ടും എതിർക്കാൻ പറ്റില്ല. എതിർത്താൽ ആ എതിർപ്പ് നിലനിൽക്കില്ല. പ്രത്യക്ഷത്തെ നിഷേധിക്കാൻ പറ്റില്ല. എന്താണോ പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുന്നത് അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രത്യക്ഷത്തിൻ്റെ പ്രാബല്യത്താൽ ജാതിവാദി പറഞ്ഞ ഖണ്ഡനം മൂന്ന് കാലത്തും ഹേതുവില്ല എന്നത് നിലനിൽക്കുകയില്ല. സാധ്യമില്ലാതിരിക്കെ എന്തിൻ്റെ സാധനം എന്ന ചോദ്യത്തിന് നിർവഹിക്കപ്പെടുന്നതിൻ്റെയും പ്രതിഷേധാനുപപത്തേ പ്രതിഷേധവ്യ പ്രതിഷേധ തരത്തിൻ്റെ തുടർച്ചയാണ്. പ്രതിഷേധ അനുപപത്തെ പ്രതിഷേധത്തിൻ്റെ അനുപപത്തി ഹേതുവായിട്ട് ജാതിവാദി ഉന്നയിക്കുന്ന പ്രതിഷേധം മൂന്ന് കാലയാൽ എന്നർത്ഥം. പ്രതിഷേധവ്യ പ്രതിഷേധ പ്രതിഷേധവ്യത്തിൻ്റെ അപ്രതിഷേധം ആണുള്ളത്. പ്രതിഷേധവ്യം എന്താണോ പ്രതിഷേധിക്കേണ്ടത് അത് പ്രതിഷേധവ്യം, പ്രതിഷേധിക്കപ്പെടേണ്ടത് പ്രതിഷേധവ്യം. അതിൻ്റെ അപ്രതിഷേധം പ്രതിഷേധിക്കുക വെച്ചാൽ ഖണ്ഡിക്കുക. അങ്ങനെ ഖണ്ഡിക്കപ്പെടേണ്ടതിൻ്റെ ഖണ്ഡിക്കപ്പെടേണ്ട എന്താണ്? ഹേതുവിനെയാണ് ഖണ്ഡിക്കേണ്ടത്. സാധകമായ ഹേതുവിൻ്റെ സാധ്യസാധകമായ ഹേതുവിനെയാണ് ഖണ്ഡിക്കേണ്ടത്. ഇപ്പൊ പ്രതിഷേധവ്യം എന്ന് പറഞ്ഞത് സാധ്യമായ സാധ്യത്തിൻ്റെ സാധനമായ ഹേതുവിനെയാണ്, അതിൻ്റെ പ്രതിഷേധം, അതിൻ്റെ അപ്രതിഷേധം. ആ പ്രതിഷേധം നടക്കുന്നില്ല. ജാതിവാദിയുടെ വാദം കൊണ്ട് സാധ്യസാധകമായ ഹേതു പ്രതിഷേധിക്കപ്പെടുന്നില്ല. ഈ പ്രതിഷേധത്താൽ ജാതിവാദി ഉന്നയിക്കുന്ന പ്രതിഷേധത്താൽ വാസ്തവത്തിൽ ഹേതു ബാധിക്കപ്പെടുന്നില്ല. ജാതിവാദിയുടെ പ്രതിഷേധത്തിൻ്റെ ബാധ
ഹേതുവിന് ഇല്ല എന്ന താല്പര്യം. അതുകൊണ്ടത് പ്രതിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. നിഷേധിക്കാൻ നോക്കുന്നത് എന്ന ഹേതു പോലെ ജാതിവാദിയുടെ ഖണ്ഡനവും ഹേതുവിന് മുമ്പോ ഹേതുവിൻ്റെ കാലത്തോ ഹേതുവിന് ശേഷമോ ഉണ്ടായിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ ദോഷം അഹേതുവിനോടുള്ള സമത്വം, അഹേതു പോലെ ഇരിക്കുക എന്നത് ജാതിവാദി ഉന്നയിക്കുന്ന ഹേതുവിലുമുണ്ട്. അതുകൊണ്ട് ഈ ജാതിവാദിയുടെ വാദം ഹേതുവിനെ പ്രതിഷേധിക്കുന്നില്ല. അതുകൊണ്ട് അത് സ്ഥാപിക്കപ്പെടുന്നു. പ്രതിഷേധിക്കപ്പെടാത്തത് ഏതോ അത് സ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ വാദി ഉന്നയിക്കുന്ന ഹേതു ഈ ജാതിവാദത്താൽ ബാധിക്കപ്പെടാതെ സമർത്ഥിക്കപ്പെടുക തന്നെ ചെയ്യുന്നു എന്നർത്ഥം. അടുത്തത് അർത്ഥാപത്തി സമ ജാതി. അർത്ഥാപത്തി പ്രതിപക്ഷ സിദ്ധേ അർത്ഥാപത്തി സമ എന്ന ലക്ഷണം. അർത്ഥാപത്തിത പ്രതിപക്ഷ സിദ്ധേ അർത്ഥാപത്തി സമ. അർത്ഥാപത്തിത അർത്ഥാപത്തിയിൽ നിന്ന് അല്ലെങ്കിൽ അർത്ഥാപത്തി കൊണ്ട്. അർത്ഥാപത്തി എന്ന് പറഞ്ഞാലോ അർത്ഥാത ആ പദ്ധതി ഇത് അർത്ഥാപത്തി. അർത്ഥത്തിൽ നിന്ന് ആപതിക്കുന്നത് അർത്ഥാപത്തി. ആപതിക്കുക എന്ന് പറഞ്ഞാൽ വന്നു ചേരുക. അർത്ഥത്തിൽ നിന്ന് വന്നു ചേരുന്നത് അർത്ഥാപത്തി. വാദി ഒരു വാദം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്നു തന്നെ, വാദി പറഞ്ഞതിൽ നിന്ന് തന്നെ വന്നു ചേരുന്ന പറയാത്ത അർത്ഥമാണ് അർത്ഥാപത്തി. അർത്ഥാപത്തി പറയപ്പെടുന്നില്ല. വേറെ ഒന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പറയപ്പെടാത്ത ഒരു അർത്ഥം വന്നു ചേരുന്നു. അങ്ങനെ വന്നു ചേരുന്ന പറയപ്പെടാത്ത അർത്ഥമാണ് അർത്ഥാപത്തി. അതുകൊണ്ട് പ്രതിപക്ഷം സിദ്ധിക്കുന്നു എന്നാണ് ജാതിവാദിയുടെ അഭിപ്രായം. എന്നാ ഹേതു കൊണ്ട് തന്നെ പ്രതിഹേതു സിദ്ധിക്കപ്പെടുന്നു. ഇതാണ് അർത്ഥാപത്തി സമജാതിയുടെ താല്പര്യം. അർത്ഥത്തിൽ നിന്ന് അർത്ഥാപത്തിത പ്രതിപക്ഷ സിദ്ധേ, അർത്ഥാപത്തിയിൽ നിന്ന് പ്രതിപക്ഷം സിദ്ധിക്കുമ്പോൾ, പ്രതിപക്ഷം കിട്ടുമ്പോൾ അർത്ഥാപത്തി സമജാതി ഉത്ഭവിക്കുന്നു. അർത്ഥത്തിൽ നിന്ന് വന്നു ചേരുന്നത് ആ അർത്ഥം കൊണ്ട് വന്നു ചേരുന്ന അർത്ഥം ആണ് അർത്ഥത്തിന്റെ പ്രതിഷേധം നടക്കുന്നു. ഇപ്പൊ ശബ്ദം അനിത്യമാണ്, പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാകുന്നത് കൊണ്ട് കുടം പോലെ എന്ന് വാദി ഹേതു ഉന്നയിക്കുന്നു എന്ന് വിചാരിക്കുക. ശബ്ദം അനിത്യമാണ്, പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാകുന്നത് കൊണ്ട് കുടം പോലെ എന്ന് വാദം. അങ്ങനെ സ്ഥാപനാ ഹേതു വാദി ഉന്നയിക്കുന്നു. സ്ഥാപനാ ഹേതു സ്ഥാപിക്കാൻ, സ്ഥാപനാർത്ഥമുള്ള ഹേതു സ്ഥാപനാ ഹേതു. ശബ്ദത്തിന്റെ അനിത്യത്വം സ്ഥാപിക്കാൻ വേണ്ടി വാദി ഉന്നയിക്കുന്ന ഹേതു. അത് പ്രയത്നത്തെ തുടർന്നുണ്ടാകുന്നത് കൊണ്ട് എന്നാണ് ആ ഹേതു. അതിന് ഉദാഹരണം പറഞ്ഞു കുടം പോലെ. കുടത്തോടുള്ള സാധർമ്മ്യം, പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാവുക എന്ന കുടത്തോടുള്ള സാധർമ്മ്യം ഹേതുവായിട്ട് ആ കുടത്തിലുള്ള അനിത്യത്വം എന്ന ധർമ്മവും ശബ്ദത്തിലുണ്ട് എന്നാണ് വാദിയുടെ താല്പര്യം. അങ്ങനെ അനിത്യ സാധർമ്മ്യം കൊണ്ട് അനിത്യത്വം കിട്ടും എന്നാണല്ലോ ഇപ്പോൾ വാദിയുടെ തത്വം. അനിത്യമായ കുടത്തോടുള്ള സാധർമ്മ്യത്താൽ, പ്രയത്നത്തെ തുടർന്നുണ്ടാകുന്നതാണ് ശബ്ദം, പ്രയത്നത്തെ തുടർന്നുണ്ടാകുന്നതാണ് കുടം. പ്രയത്നത്തെ തുടർന്നുണ്ടാവുക
എന്ന ധർമ്മം രണ്ടിലും തുല്യമാണ്. അത് തുല്യമായതുകൊണ്ട് അനിത്യമായിരിക്കുക എന്ന ധർമ്മവും രണ്ടിലും തുല്യമാണ് എന്നാണല്ലോ വാദി പറയുന്നതിൻ്റെ താല്പര്യം. അങ്ങനെ ഉള്ള സാധർമ്മ്യം, അനിത്യ സാധന അനിത്യത്തോടുള്ള സാധർമ്മ്യം, അനിത്യമായ കുടത്തോടുള്ള സാധർമ്മ്യം, അനിത്യ സാധർമ്മ്യം, അനിത്യത്തോടുള്ള സാധർമ്മ്യം കൊണ്ട് അനിത്യത്വം കിട്ടുമെങ്കിൽ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പറയാതെ കിട്ടുന്ന അർത്ഥമാണ് എങ്കിൽ നിത്യസാധർമ്മ്യം കൊണ്ട് നിത്യത്വവും കിട്ടും. അതാണ് അവിടെ അർത്ഥാപത്തി. നിത്യസാധർമ്മ്യത്താൽ നിത്യത്വം കിട്ടും എന്നതാണ് അർത്ഥാപത്തി. അത് വാദി പറഞ്ഞതിൽ നിന്ന് വന്നു ചേരുന്ന പറയാത്ത അർത്ഥമാണ്. അപ്പൊ അതായത് അങ്ങനെ ഘടസാധർമ്മ്യം കൊണ്ട് ഘടത്തിലെ അനിത്യത്വം ശബ്ദത്തിലും ഉണ്ടാകും എന്ന് പറയുന്നുവെങ്കിൽ, കൊണ്ട് ആകാശത്തിൽ ശബ്ദം ആകാശത്തിലുള്ള നിത്യത്വം എന്ന ധർമ്മത്തോടും കൂടിയതാണ്. ആകാശത്തോടുള്ള സാധർമ്മ്യത്താൽ ശബ്ദത്തിന് നിത്യത്വവും കിട്ടും. ഇതാണ് ജാതിവാദിയുടെ അഭിപ്രായം. അല്ല, ഈ നിത്യത്വത്തോടുള്ള സാധർമ്മ്യത്താൽ നിത്യത്വവും ഉണ്ടാകും എന്നത് അർത്ഥാപത്തി. അനിത്യത്തോടുള്ള സാധർമ്മ്യത്താൽ അനിത്യത്വം ഉണ്ടാകും എന്ന വാദത്തിൽ നിന്ന് പറയാതെ തന്നെ വന്നു ചേരുന്ന അർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ അനിത്യത്തോടുള്ള സാധർമ്മ്യത്താൽ അനിത്യത്വം ഉണ്ടാകുമെങ്കിൽ നിത്യത്തോടുള്ള സാധർമ്മ്യത്താൽ നിത്യത്വവും ഉണ്ടാകും. ആകാശത്തിന് കുടത്തോട് കൃതകത്വം എന്നതുകൊണ്ട് പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാവുക എന്ന സാധർമ്മ്യം ഉണ്ടെങ്കിൽ, അതുകൊണ്ട് കടത്തിലുള്ള അനിത്യത്വം എന്ന ധർമ്മവും ഉണ്ടെങ്കിൽ, ശബ്ദത്തിന് ആകാശത്തിലുള്ള അസ്പർശത്വം എന്ന ധർമ്മവും ഉണ്ട്, അതുകൊണ്ട് ആകാശത്തിലുള്ള നിത്യത്വം എന്ന ധർമ്മവും ഉണ്ടാകും. അങ്ങനെ ഈ വാദിയുടെ വാദം തന്നെ അയാളുടെ വാദത്തെ തോൽപ്പിക്കുന്നു. അത് തന്നെ അയാൾ ഉന്നയിക്കുന്ന ഹേതുവിനെ ഖണ്ഡിക്കുന്നു. അതായത് അയാൾ ഉന്നയിച്ച ഹേതു തന്നെ പ്രതിഹേതുവിനെ ഉണ്ടാക്കുന്നു. ആകാശ സാധർമ്മ്യം കൊണ്ട് നിത്യമാണ് എന്നത് പ്രതിഹേതു, ഘടസാധർമ്മ്യം കൊണ്ട് അനിത്യമാണ് എന്നത് ഹേതു. ആ ഹേതു ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് ആകാശത്തോടുള്ള സാധർമ്മ്യത്താൽ ശബ്ദം നിത്യമാണ് എന്ന അർത്ഥം വന്നു ചേരുന്നു. ഇങ്ങനെ വരുന്നതാണ് അർത്ഥാപത്തി സമ ജാതി. അതിന് ഉത്തരം, അനുക്തസ്യ അർത്ഥാപത്തേ പക്ഷഹാനെ രൂപപത്തി അനുക്തത്വാ അനൈകാന്തികത്വാച്ച അർത്ഥാപത്തേ. അനുക്തസ്യ അർത്ഥാപത്തേ, അനുക്തസ്യ പറയപ്പെടാത്തതിൻ്റെ, ഉക്തം പറയപ്പെട്ടത് അനുക്തം പറയപ്പെടാത്തത്, അനുക്തസ്യ പറയപ്പെടാത്തതിൻ്റെ അർത്ഥാപത്തേ, അർത്ഥാപത്തി കൊണ്ട് പറയാത്തത് അർത്ഥവശാൽ വന്നു ചേരുകയാൽ പക്ഷഹാനെ ഉപപത്തി, പക്ഷഹാനിക്ക് ഉപപത്തി ഉണ്ടാകുന്നു. ഇത് ജാതിവാദിക്ക് കൊടുക്കുന്ന മറുപടിയാണ്, സിദ്ധാന്തപക്ഷത്തു നിന്ന് ജാതിവാദി കൊടുക്കുന്ന ഉത്തരമാണ്. ഇവിടെ പക്ഷം എന്ന് പറഞ്ഞത് ജാതിവാദിയുടെ പക്ഷമാണ്. പറയപ്പെടാത്ത അർത്ഥാപത്തിയിൽ നിന്ന് ജാതിവാദി ഉന്നയിക്കുന്ന പക്ഷത്തിനും ഹാനി സംഭവിക്കുന്നു. വാദിയുടെ പക്ഷത്തിന് എങ്ങനെയാണോ ആ വാദി പറഞ്ഞതിൽ നിന്ന് വന്നു ചേരുന്ന പറയപ്പെടാത്ത അർത്ഥം കൊണ്ട് ഹാനി വരും എന്ന് പറഞ്ഞത്, അതുപോലെ പ്രതിവാദിയുടെ വാദത്തിന് പ്രതിവാദി ഉന്നയിക്കുന്ന ഹേതുവിനും അയാൾ പറഞ്ഞതിൽ നിന്ന് വന്നു ചേരുന്ന പറയപ്പെടാത്ത അർത്ഥം കൊണ്ട്
അർദ്ധാപത്തി കൊണ്ട് ഹാനി വരുന്നു. സാധർമ്മ്യം കൊണ്ട് അനിത്യത്വം സിദ്ധിക്കുന്നു എന്നാണ് വാദി പറഞ്ഞത്. അതിൽ നിന്ന് വന്നു ചേരുന്ന അർദ്ധാപത്തി അങ്ങനെയാണെങ്കിൽ നിത്യസാധർമ്മ്യം കൊണ്ട് നിത്യത്വം ഉണ്ടാകും. ഈ നിത്യസാധർമ്മ്യം കൊണ്ട് നിത്യത്വം ഉണ്ടാകും എന്നതാണല്ലോ ജാതിവാദിയുടെ പക്ഷം. അനിത്യവാദത്തെ എതിർക്കുന്ന ആളാണ് ഈ ജാതിവാദി. അതിനാണല്ലോ ജാതി ഉന്നയിക്കുന്നത്, ഹേതുവിനെ പരാജയപ്പെടുത്താനാണല്ലോ ജാതി ഉന്നയിച്ചത്. അപ്പോൾ നിത്യസാധർമ്മ്യം കൊണ്ട് നിത്യത്വം ഉണ്ടാകുമെന്ന് ഈ പ്രതിപക്ഷി പറഞ്ഞ അർത്ഥത്തിൽ നിന്നും അനിത്യസാധർമ്മ്യം കൊണ്ട് അനിത്യത്വം സിദ്ധിക്കുന്നു എന്ന അർത്ഥാപത്തിയുണ്ട്, അതിലുണ്ട്, ആ അർത്ഥം വന്നു ചേരുന്നുണ്ട്. അങ്ങനെ വന്നു ചേരുന്ന അർത്ഥം ഈ പ്രതിപക്ഷിയുടെ വാദത്തെ അയാളുടെ പക്ഷത്തെയും ഖണ്ഡിക്കും, അയാൾ പറയുന്ന ഹേതുവിനെയും എതിർക്കും, അതിനെ തോൽപ്പിക്കും എന്ന് താല്പര്യം. അതാണ് പക്ഷഹാനി ഉണ്ടാകും എന്ന് പറയുന്നത്. പ്രതിവാദിയുടെ പക്ഷത്തിന് അയാൾ പറയുന്ന വാദത്തിന്റെ അർത്ഥാപത്തി കൊണ്ട് ഹാനി സംഭവിക്കുന്നു. നിത്യത്വപക്ഷം സാധിക്കാൻ ഉന്നയിക്കുന്ന അർത്ഥാപത്തിക്ക് അനിത്യസാധകമായ ഹേതുവിന് ഇല്ലാത്ത എന്ത് സാമർഥ്യമാണ് ഉള്ളത് എന്ന് കാണിക്കാതെ അർത്ഥാപത്തി കൊണ്ട് നിത്യത്വം സാധിക്കും എന്നാണ് പ്രതിവാദി പറയുന്നത്. അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് താല്പര്യം. നിത്യത്വപക്ഷം സാധിക്കണമെങ്കിൽ അനിത്യത്വവാദത്തിന് ഇല്ലാത്ത സാമർഥ്യം നിത്യത്വവാദത്തിനുണ്ട്. അനിത്യത്വ സാധകമായ ഹേതുവിന് ഇല്ലാത്ത സാമർഥ്യം നിത്യത്വവാദി ഉന്നയിക്കും. അങ്ങനെ കാണിച്ചിട്ടില്ല എങ്കിൽ എതിർവാദത്തിന് ബലമില്ല, അത് നിലനിൽക്കില്ല. അപ്പൊ അതിന് വാദത്തെ ഖണ്ഡിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വാദം വാദിയുടെ ഹേതുവിനെ ഖണ്ഡിക്കുന്നില്ല, അത് സമർത്ഥിക്കാണ്. കാരണം അർദ്ധാപത്തെ അനുക്തത്വാ അനൈകാന്തികത്വാച്ച, അർദ്ധാപത്തിയുടെ അനുക്തത്വവും അനൈകാന്തികത്വവും ഹേതുവായിട്ട്, അർദ്ധാപത്തിയുടെ അനുക്തത്വം പറയപ്പെടായുക, അത് അനേകാന്തികത്വവും ഹേതുവായിട്ട്, അനുക്തത്വവും അനേകാന്തികത്വവും ഹേതുവായിട്ട് ഈ പ്രതിപക്ഷിയുടെ വാദം പറയപ്പെട്ടിട്ടില്ല. അയാൾ ഇത് അർത്ഥാപത്തി കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, തൻ്റെ വാദം അയാൾ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ടത് അനുക്തം പറയപ്പെടാത്തതാണ്. ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ വാദി പറഞ്ഞതിൽ നിന്ന് അർത്ഥാപത്തി കൊണ്ട് തന്നെ കിട്ടുമെന്ന് പറയാതെ അങ്ങനെ പറയുന്നതിന് പകരം താൻ ഉന്നയിക്കുന്ന ഹേതുവിന് ശക്തി കൂടുതലാണ് വാദി ഉന്നയിക്കുന്ന ഹേതുവിനേക്കാൾ. അതിനേക്കാൾ സാധുവാണ് താൻ ഉന്നയിക്കുന്ന ഹേതു എന്ന് കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ടില്ലയുകയാണ് അനുക്തത്വം പറയപ്പെടായുക. പറയപ്പെട്ടിട്ടില്ലാത്തതു കൊണ്ടും അനുക്തത്വാ, പിന്നെയോ അനൈകാന്തികത്വാച്ച, അനൈകാന്തികത്വം കൊണ്ടും. അന്തം എന്ന് പറയുന്നത് പക്ഷതയാണ്. അന്തം എന്നാൽ പക്ഷം. ഒരു പക്ഷത്തിൽ മാത്രം ഉള്ളത് ഐകാന്തികത. ഐകാന്തികമായ ഹേതുവിന് മാത്രമേ സാധ്യത്തെ സാധിക്കാൻ കഴിയുള്ളൂ. അനൈകാന്തികം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷത്തിൽ മാത്രം അല്ലാത്തത്, രണ്ടു പക്ഷത്തിലും ഉള്ളത്, പക്ഷത്തിലും പ്രതിപക്ഷത്തിലും ഒരുപോലെ ഉള്ളത്, അങ്ങനെയുള്ളതിനെയാണ്
അനൈകാന്തികം, ഒരന്തത്തിൽ മാത്രം ഇരിക്കാത്തത്, അനേകം അന്തങ്ങളിൽ ഉള്ളത്, പക്ഷപ്രതിപക്ഷങ്ങളിൽ ഒരുപോലെ ഉള്ളത്, അനൈകാന്തികം, ഒരന്തത്തിൽ സ്ഥിരമായി ഇരിക്കായുക, അനൈകാന്തികം. അതിന് അവ്യവസ്ഥിതി, വ്യഭിചാരം എന്നെല്ലാം പേരുണ്ട്. ഇങ്ങനെ അവ്യവസ്ഥിതമായി വ്യഭിചാരിയായി ഇരിക്കുന്നത് കൊണ്ട് ഒരുപോലെ ഉള്ളതാണ്. പക്ഷം ഉന്നയിച്ചപ്പോൾ അർത്ഥാപത്തിയായിട്ട് പ്രതിപക്ഷം കിട്ടി. നീ പ്രതിപക്ഷം ഉന്നയിച്ചാലോ, അതിൽ നിന്ന് അർത്ഥാപത്തിയായിട്ട് പക്ഷവും കിട്ടും. രണ്ടിനും തുല്യമാണ്. പക്ഷപ്രതിപക്ഷങ്ങളിൽ ഒരുപോലെ ഉള്ളതാണ് ഈ പറയപ്പെട്ട അർത്ഥാപത്തി. അങ്ങനെ അർത്ഥാപത്തി പക്ഷപ്രതിപക്ഷങ്ങളിൽ ഒരുപോലെ ഉള്ളതായിരിക്കയാൽ, അപ്പോൾ അനിത്യത്വപക്ഷത്തെ ഖണ്ഡിക്കാൻ നിത്യത്വവാദി ഉന്നയിക്കുന്ന അർത്ഥാപത്തി നിത്യത്വപക്ഷത്തെയും ഹനിക്കും. അങ്ങനെ അയാൾ അങ്ങനെ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് അനിത്യത്വപക്ഷത്തെ പറയുന്ന അർത്ഥാപത്തി ഉണ്ടായി വരും. ആകാശം പോലെ നിത്യമാണ് എന്ന് പറയുമ്പോൾ ഉടമ്പോലെ അനിത്യമാണ് എന്ന പക്ഷം അതിൽ നിന്ന് തന്നെ ഉണ്ടായി വരും. പക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷത്തിൽ നിന്ന് പക്ഷവും അർത്ഥാപത്തി കൊണ്ട് ഉണ്ടാകുന്നത് ഒരുപോലെയാണ്. ഇതേ അർത്ഥാപത്തി കൊണ്ട് പ്രതിവാദിയുടെ ഹേതുവും നിരസിക്കപ്പെടും, ആ ഹേതുവും നിലനിൽക്കില്ല എന്നർത്ഥം. അപ്പൊ നിത്യമായ ആകാശത്തോട് അസ്പർശവത്വം കൊണ്ട് സദൃശമായിരിക്കയാൽ, സധർമ്മം ആയിരിക്കയാൽ, ആകാശം പോലെ നിത്യമാണ് ശബ്ദമെങ്കിൽ അനിത്യമായ കുടത്തോടുള്ള സാധർമ്മ്യം, പ്രയത്നത്തെ തുടർന്ന് ഉണ്ടാവുക എന്ന സാധർമ്മ്യം കൊണ്ട് ശബ്ദം ഉടമ്പോലെ അനിത്യമാണ് എന്ന അർത്ഥാപത്തി അതിൽ തന്നെ ഉണ്ടായി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു ന്യായവും പ്രതിവാദിക്ക് കാണിക്കാനാവില്ല. ഇങ്ങനെ അർത്ഥാപത്തി ഉണ്ടാവില്ല എന്ന് കാണിക്കാൻ പറ്റില്ല, ഉണ്ടാവുന്ന തീർച്ചയാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രതിപക്ഷം ഇയാൾ പറഞ്ഞ പക്ഷത്തിന്റെ എതിർപക്ഷം ജനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ വിപര്യയം മാത്രമായതുകൊണ്ട്, വിപര്യം എതിർപ്പ് വിപരീതം, കേവലം നിഷേധം മാത്രം ആയതുകൊണ്ട് എന്നർത്ഥം. യഥാപത്തി ഒരു പക്ഷത്തിൽ വ്യവസ്ഥിതവും അല്ല. അപ്പോ ഈ പ്രതിവാദി ഉന്നയിക്കുന്ന വാദം വിപര്യം മാത്രമായതുകൊണ്ട്, കേവലം നിഷേധം മാത്രമായതുകൊണ്ട് അതിലും ഈ അർത്ഥാപത്തി വരുന്നു. അർത്ഥാപത്തി ഒരു പക്ഷത്തിലും വ്യവസ്ഥിതം അല്ല. ഉദാഹരണത്തിന്, ഖരമായ കല്ലുകൾ വീഴുന്നു എന്ന് ഒരു വാദം. ഖരമായ കല്ലുകൾ വീഴുന്നു എന്ന പ്രസ്താവത്തിൽ നിന്ന് ദ്രവമായ വെള്ളം വീഴുന്നില്ല എന്ന അർത്ഥം കൊണ്ട് കിട്ടുകയില്ല. അർത്ഥാപത്തി വരാതിരിക്കാനുള്ള സന്ദർഭം കാണിക്കാം. ഖരമായ കല്ലുകൾ വീഴുന്നു എന്ന് പറഞ്ഞാൽ ഖരമായതേ വീഴുള്ളൂ, ദ്രവമായത് വീഴില്ല എന്ന അഭിപ്രായമില്ല. ദ്രവമായ വെള്ളവും വീഴുന്നു, കാരണം കല്ല് വീഴുന്നതിൻ്റെ കാരണം അതിൻ്റെ ഖരത്വമല്ല, എന്നെയോ ഗുരുത്വാകർഷണ വിധേയത്വമാണ്. കല്ല് ഗുരുത്വാകർഷണ വിധേയമായതുകൊണ്ട് അത് വീഴുന്നു, ഖരത്വമല്ല കല്ല് വീഴാൻ കാരണം. അപ്പൊ ഖരമല്ലാത്തതും ദ്രവമായതും ഗുരുത്വാകർഷണത്തിന് വിധേയമായാൽ വീഴും. അപ്പൊ ഗുരുത്വാകർഷണ വിധേയത്വം കൊണ്ട് വെള്ളവും വീഴും. എങ്ങനെ സധേതുവിനെ അർത്ഥാപത്തി കൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല? കടത്തോടുള്ള സാധർമ്മ്യത്താൽ
അനിത്യമാണ്. ശബ്ദം എന്നത് സാധുവായ ഹേതുവാണ്. അവിടെ എന്തെല്ലാം കൃതകമാണോ അതെല്ലാം അനിത്യമാണ് എന്ന വ്യാപ്തിയുണ്ട്. വ്യാപ്തി വിശിഷ്ടമായ ഹേതു ആണത്. അതിൽ നിന്ന് അനിത്യത്വ സാധകമായ ഹേതു ഉദ്ഭവിക്കും. ആ പറഞ്ഞതിൽ നിന്ന് അർത്ഥാപത്തി കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. കാരണം എന്താണ്? ഈ അർത്ഥാപത്തി കൊണ്ട് കിട്ടുന്ന അനിത്യത്വത്തിന്റെ ഹേതുവിൽ വ്യാപ്തിയില്ല. ഒന്ന് വ്യാപ്തിയുള്ള ഹേതു, മറ്റേത് വ്യാപ്തിയില്ലാത്ത ഹേതു. വ്യാപ്തിയുള്ള ഹേതുവാണ് വാദി ഉന്നയിച്ചത്. അർത്ഥാപത്തി കൊണ്ട് കിട്ടുമെന്ന് പറയുന്ന ഹേതു ഉത്പന്നമായോ ഉണ്ടായോ അത് നശിക്കും. ഉത്പത്തി ഉള്ളതെല്ലാം നശിക്കും. ഇതാണ് വ്യാപ്തി. ഉത്പത്തിക്കും നശ്വരത്വത്തിനും തമ്മിലാണ് വ്യാപ്തി. അപ്പോ ആകാശ സാദൃശ്യത്തിൽ ഈ വ്യാപ്തിയില്ല. ഘടസാദൃശ്യം പറയുമ്പോൾ അവിടെ ഈ വ്യാപ്തി ഉണ്ട്. അനിത്യത്വം പറയുന്നിടത്ത് ഈ വ്യാപ്തി ഉണ്ട്, നിത്യത്വം പറയുന്നിടത്ത് ഈ വ്യാപ്തി ഇല്ല. സദ്ഹേതു എന്ന് പറയുന്നത് വ്യാപ്തിയുള്ള ഹേതുവാണ്. അന്വയ വ്യതിരേക സഹചാരത്തോടു കൂടിയ ഹേതുവാണ് സദ്ഹേതു. അങ്ങനെ അല്ലാത്ത ഹേതു ദുഷ്ടഹേതു. അന്തിമ വിശകലനത്തിൽ ഇവിടെ ജാതിവാദി സദ്ഹേതുവിനെ ദുഷ്ടഹേതു കൊണ്ട് ഖണ്ഡിക്കാൻ ശ്രമിക്കുകയാണ്. വ്യാപ്തിയുള്ള ഹേതുവിനെ വ്യാപ്തി ഇല്ലാത്ത ഹേതു കൊണ്ട് ഖണ്ഡിക്കാൻ നോക്കുകയാണ്. അതാവധ്യസമയിൽ ഈ വാദം ഉന്നയിക്കുന്നില്ല. അത് വാദി പറഞ്ഞതിൽ നിന്ന് വന്നു ചേരും, അർത്ഥാപത്തി കൊണ്ട് കിട്ടും എന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോഴും പ്രതിഭാസാധർമ്മ്യം കൊണ്ട് ഹേതു വ്യാപ്തി ഇല്ലാത്ത ഹേതുവാണ്. അതുകൊണ്ട് അതിന്റെ ഖണ്ഡനം നടക്കില്ല. ഈ അർത്ഥാപത്തി കൊണ്ട് വന്നു ചേരും എന്ന് പറയുന്നത് വാദി ഉന്നയിച്ച ഹേതുവിനെ ഖണ്ഡിക്കാൻ പര്യാപ്തമായ അന്വയ വ്യതിരേക സഹചാരത്തോടു കൂടിയ ഹേതു അല്ല. അതുകൊണ്ട് അത് നിഷ്ഫലമായി പോകും. വാദി ഉന്നയിച്ച ഹേതു നിലനിൽക്കും. അങ്ങനെ അർത്ഥാപത്തി സമ എന്ന ജാതിയും നിഷ്ഫലമാണ് എന്ന് വരുന്നു. അതാണ് സദ്ഹേതു ഉന്നയിച്ചാൽ അർത്ഥാപത്തി കൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല. ദുഷ്ടഹേതുവാണ് ഉന്നയിക്കുന്നതെങ്കിൽ, ഹേതു ആഭാസമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിനെ അർത്ഥാപത്തി കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റും. പക്ഷെ സദ്ഹേതുവിനെ അർത്ഥാപത്തി കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അർത്ഥാപത്തി സമജാതിയിൽ ഖണ്ഡനമില്ല, ഹേതു പ്രതിഷേധം നടക്കുന്നില്ല എന്നർത്ഥം. അടുത്തത് അവിശേഷ സമജാതി. അവിശേഷ സമജാതി, അതിന്റെ ലക്ഷണം ഏകധർമ്മോപപത്തേ അവിശേഷേ സർവാവിശേഷ പ്രസംഗ. ഏകധർമ്മോപപത്തേ, ഒരു ധർമ്മത്തിന്റെ ഉപപത്തിയിൽ നിന്ന് അതിന്റെ അവിശേഷം കാരണം. അവിശേഷം എന്ന് പറഞ്ഞാൽ സാമാന്യം, സാധാരണമായിരിക്കുക, പൊതുവായിരിക്കുക എന്നതാണ് അവിശേഷം. ഏകധർമ്മോപപത്തേ അവിശേഷേ, ഒരു ധർമ്മത്തിന്റെ ഉപപത്തി, ആ ധർമ്മം ഉണ്ടായിരിക്കുക എന്നതാണ് ഉപപത്തി. അത് അവിശേഷം ആയിരിക്കുമ്പോൾ, പൊതുവായിരിക്കുമ്പോൾ, ഒരു ധർമ്മം ഉണ്ടായിരിക്കുക എന്നത് പൊതുവായിരിക്കുമ്പോൾ സർവ അവിശേഷ പ്രസംഗാത്,
എല്ലാറ്റിനും അവശേഷം വന്നു ചേരുന്നതുകൊണ്ട് ഒരു ധർമ്മം എല്ലാറ്റിലും പൊതുവായിട്ടുണ്ട് എങ്കിൽ മറ്റു ധർമ്മങ്ങളും എല്ലാറ്റിലും പൊതുവായിട്ടുണ്ടായിരിക്കും എന്ന വാദം. അങ്ങനെ വരുന്നതുകൊണ്ട് സദ്ഭാവോപപത്തേ, സദ്ഭാവത്തിന്റെ ഉപപത്തി കൊണ്ട്, സദ്ഭാവം സത്ത എന്ന് പറഞ്ഞാൽ ഉള്ളത്, ഉള്ളതിന്റെ ഭാവം സദ്ഭാവം ഉണ്മ, സത്ത എന്ന് പറയാം, സത്ത ഉണ്മ. ഇത് പരസാമാന്യമാണ്. സത്ത ഉണ്മ എന്ന് പറയുന്നത് പരസാമാന്യമാണ്. എല്ലാ പദാർത്ഥങ്ങളിലും സത്ത ഉണ്ട്. അതുകൊണ്ടത് പരസാമാന്യം, അതില്ലാത്തൊന്നുമില്ല. ഇതുണ്ട് എന്ന ബോധത്തെ ജനിപ്പിക്കുന്ന സാമാന്യമാണ് പരസാമാന്യം. അതാണ് സത്ത. ആ സത്തയാണ് സദ്ഭാവം എന്ന് പറഞ്ഞത്. സദ്ഭാവത്തിന്റെ ഉപപത്തി കൊണ്ട് സദ്ഭാവം എന്ന ധർമ്മം എല്ലാ പദാർത്ഥങ്ങളിലും ഉള്ളതുകൊണ്ട് എല്ലാ ധർമ്മങ്ങളും ഇതുപോലെ ഉണ്ടാകും. സദ്ഭാവമുള്ളതുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങളിലും എല്ലാ ധർമ്മങ്ങളും ഉണ്ടാകാൻ കഴിയുമെന്നാണ് ജാതിവാദി പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നതാണ് അവിശേഷ സമ. അവിശേഷം തുല്യമായിരിക്കുന്നു. വിശേഷമല്ലാതിരിക്കുക എന്നത് ഒരു ധർമ്മ വിശേഷമല്ല. കാരണം സദ്ഭാവം എല്ലാത്തിലുള്ളതുകൊണ്ട് എല്ലാ ധർമ്മങ്ങളും എല്ലാത്തിലുണ്ടാവും. അപ്പൊ ഒരു ധർമ്മവും വിശേഷമല്ല എന്ന് വരും. ഇതാണ് അവിശേഷ സമ, അവിശേഷത്തിന് തുല്യമായിട്ടുള്ളത്. കൃതകത്വം എന്ന ധർമ്മം ശബ്ദത്തിനും കുടത്തിനും സമാനമായിരിക്കയാൽ നിത്യത്വവും അങ്ങനെ തന്നെയായിരുന്നു. കുടം പോലെ അനിത്യമാണ് ശബ്ദം എന്ന് വരികിൽ, ഇതാണ് നമ്മൾ സാധാരണ ഉന്നയിക്കുന്ന വാദം. കൃതകത്വം എന്ന ധർമ്മം കുടത്തിൽ ഉള്ളതുപോലെ ശബ്ദത്തിലും ഉണ്ട്. അതുകൊണ്ട് ശബ്ദം കുടത്തോട് സധർമ്മം ആയിരിക്കുന്നു. സമാന ധർമ്മമുള്ളവ സധർമ്മങ്ങൾ. ഇപ്പൊ ഘടസാധർമ്മ്യം ശബ്ദത്തിലുണ്ട്. ഈ ഘടസാധർമ്മ്യം ഹേതുവായി ഘടത്തിലുള്ള അനിത്യത്വം എന്ന ധർമ്മം ശബ്ദത്തിലുമുണ്ട്. അതുകൊണ്ട് ശബ്ദം കുടം പോലെ അനിത്യമാണ് എന്ന് വാദം. അങ്ങനെയാണെങ്കിൽ ജഗത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും ഈ സദ്ഭാവം സത്ത ഉണ്മ എന്ന ധർമ്മം ഒരുപോലെ ഉള്ളതുകൊണ്ട് മറ്റു ധർമ്മങ്ങൾ ഒരുപോലെ ഉണ്ടാകും. ഒരു ധർമ്മം ഉണ്ടെങ്കിൽ വേറെ ധർമ്മം ഉണ്ടാകും എന്നാണല്ലോ പറഞ്ഞത്. വാദി എന്താണ് ഉന്നയിക്കുന്നത്? ഒരു ധർമ്മം ഉണ്ട് എങ്കിൽ മറ്റേ ധർമ്മം ഉണ്ടാവും. കൃതകത്വം ഉണ്ടെങ്കിൽ, കൃതകത്വം എന്നത് ഒരു ധർമ്മം, അത് കുടത്തിലെ പോലെ ശബ്ദത്തിലുണ്ടെങ്കിൽ, കുടത്തിലെ പോലെ അനിത്യത്വം എന്ന ധർമ്മവും ശബ്ദത്തിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ധർമ്മം ഉണ്ടെങ്കിൽ മറ്റേ ധർമ്മവും ഉണ്ടാകും എന്ന് പറയുന്നുവെങ്കിൽ, അത് ശരിയാണ് എങ്കിൽ, ഈ സത്ത എല്ലാറ്റിലും ഉള്ളതുകൊണ്ട്, സത്ത എന്നതും ഒരു ധർമ്മം തന്നെയാണല്ലോ ഉണ്മ, ആ ധർമ്മം എല്ലാ പദാർത്ഥങ്ങളിലും ഉള്ളതുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങളിലും ബാക്കി എല്ലാ ധർമ്മങ്ങളും ഉണ്ടാകണം എന്നാണ് ജാതിവാദിയുടെ അഭിപ്രായം. അങ്ങനെ ഒരുപോലെ ഉണ്ടാകും, ഒന്നിനും വിശേഷം ഉണ്ടായിരിക്കില്ല എന്ന് വാദിച്ച് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നതാണ് അവിശേഷ സമ ജാതി. ഇതിന് ഉത്തരം ക്വചിത് ധർമ്മ അനുപപത്തേഹേ, ക്വചിച്ചു ഉപപത്തേഹേ പ്രതിഷേധ അഭാവ. ക്വചിത് ധർമ്മ അനുപപത്തെ, ക്വചിത് ച ഉപപത്തെ പ്രതിഷേധ അഭാവം. ക്വചിത് ചിലയിടത്ത്, ചിലയിടങ്ങളിൽ ക്വചിത്
ധർമ്മ അനുപപത്തെ, ധർമ്മത്തിന് ഉപപത്തി ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ട്, ധർമ്മം അയുക്തമായിരിക്കുന്നതുകൊണ്ട്. ചിലയിടത്ത് ധർമ്മം അയുക്തമായിരിക്കുന്നത് കൊണ്ടും ക്വചിത ഉപപത്തേജ, ചിലയിടത്ത് ഉചിതമായിരിക്കുന്നത് കൊണ്ടും യുക്തമായിരിക്കുന്നത് കൊണ്ടും പ്രതിഷേധാഭാവ, പ്രതിഷേധം ഉണ്ടാകുന്നില്ല. അവശേഷ സമ ജാതി ഉന്നയിക്കുന്നത് കൊണ്ട് വാദിയുടെ സ്ഥാപനാ ഹേതു ഉപാലംബിക്കപ്പെടുന്നില്ല, ഖണ്ഡിക്കപ്പെടുന്നില്ല എന്നർത്ഥം. സാധ്യത്തിലും ദൃഷ്ടാന്തത്തിലും തുല്യമായിട്ടുള്ള കൃതകത്വം എന്ന ഹേതു കൊണ്ട് അനിത്യത്വവും തുല്യമായിട്ടുണ്ട് എന്ന് സാധിക്കുന്നത് പോലെ എല്ലാ ഭാവങ്ങൾക്കും, ഭാവം എന്ന് വെച്ചാൽ ഉള്ളതാ, ഉള്ളതിനെയാണ് ഭാവം എന്ന് വിളിക്കുന്നത്. ഉള്ളവയ്ക്കൊക്കെയും സദ്ഭാവം ഉണ്മ തുല്യമായിരിക്കുന്നത് കൊണ്ട് മറ്റു ധർമ്മങ്ങളും തുല്യമായി ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ചില ധർമ്മങ്ങൾക്ക് ചിലയിടത്ത് ഔചിത്യം ഉണ്ട്, അതിന് ഉപപത്തി ഉണ്ടാക്കാം, ഉപപത്തി കാണിക്കാൻ പറ്റും. വേറെ ചിലയിടങ്ങളിൽ ആ ധർമ്മത്തിന് ഉപപത്തി ഉണ്ടായിരിക്കില്ല എന്ന് കാണുന്നു. എല്ലായിടത്തും എല്ലാ ധർമ്മങ്ങളും ഒരുപോലെ ഉപപന്നമല്ല, ചിലത് ചിലയിടത്ത് മാത്രമേ ഉപപന്നമാകുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ലോകത്ത് അനുഭവിക്കുന്നത്. അനുഭവമാണ് പ്രത്യക്ഷ പ്രമാണം, ആ പ്രത്യക്ഷത്തെ എതിർക്കാൻ പറ്റില്ല എന്നർത്ഥം. അങ്ങനെ എല്ലാ ധർമ്മങ്ങളും തുല്യമായി ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ അംഗീകരിച്ച അനിത്യത്വം സദ്ഭാവം ഹേതുവായി എല്ലാറ്റിനും ഉണ്ടാകും എന്ന താല്പര്യവും കിട്ടും. ശബ്ദ എല്ലാ ധർമ്മങ്ങളും എല്ലായിടത്തും തുല്യമാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും എല്ലാ പദാർത്ഥങ്ങളിലും അനിത്യത്വം തുല്യമായിട്ടുണ്ട്. അപ്പൊ ശബ്ദം അനിത്യമാണെന്ന് പറഞ്ഞതിനെ എങ്ങനെ തീർക്കും? എല്ലാ പദാർത്ഥങ്ങളിലും അനിത്യത്വം തുല്യമായിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പദാർത്ഥങ്ങളിലും പെട്ടതാണല്ലോ ശബ്ദം. അപ്പൊ ശബ്ദം അനിത്യമാണ് എന്ന് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾ ഈ ഹേതുവിനെ എതിർക്കാൻ ഉന്നയിക്കുന്ന വാദം തന്നെ ഹേതുവിനെ സമർത്ഥിക്കുന്നു. ഇതുകൊണ്ട് ഖണ്ഡനം നടക്കുകയില്ല. ഇവിടെ സത്തയുള്ളത് കൊണ്ട് എല്ലാം അനിത്യമാണ്, സത്തയാണ് എല്ലായിടത്തും ഉള്ളത്, അതുള്ളത് കൊണ്ട് മറ്റു ധർമ്മങ്ങളും എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. എല്ലാ പദാർത്ഥങ്ങൾക്കും സത്ത ഉള്ളത് കൊണ്ട് എല്ലാ പദാർത്ഥങ്ങളും അനിത്യമാണെന്ന് വരും. ഇതാണ് ജാതിവാദിയുടെ പക്ഷം. അപ്പോ അംഗീകരിച്ച അനിത്യത്വം, ശബ്ദത്തിൽ അംഗീകരിച്ച അനിത്യത്വം സദ്ഭാവം ഹേതുവായി എല്ലാറ്റിനും ഉണ്ടാകും എന്ന താല്പര്യം കിട്ടും. സത്യമുള്ളത് കൊണ്ട് എല്ലാം അനിത്യമാണ് എന്ന് കൽപ്പിക്കുന്നത് അസംബന്ധം ആവും. സത്യമുള്ളത് കൊണ്ട് അനിത്യമാണ് എന്ന് പറഞ്ഞാൽ ആ ഹേതു നിലനിൽക്കില്ല, കാരണം അതിന് വ്യാപ്തിയില്ല. വ്യാപ്തി വിശിഷ്ടമായ ഹേതുവേ നിലനിൽക്കുള്ളൂ, വ്യാപ്തിരഹിതമായത് നിലനിൽക്കില്ല. ഇതിന് അന്വയ വ്യതിരേക സഹചാരം കാണിക്കാൻ സാധിക്കണം, വെറുതെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഇത് കാണിക്കാൻ സാധിക്കില്ല അവിടെ. അപ്പൊ സത്യമുള്ളത് കൊണ്ടെല്ലാം അനിത്യമാണ് എന്ന് കൽപ്പിക്കുന്നത് അസംബന്ധമാവും. ഇവിടെ പ്രതിജ്ഞയുടെ അർത്ഥത്തിൽ നിന്ന് വേറെ ആയ ഉദാഹരണവും ഇല്ല. എല്ലാം പക്ഷമായതുകൊണ്ട് ഇതിന് ഉദാഹരണമില്ല. സത്ത എല്ലാ പദാർത്ഥങ്ങളിലുമുണ്ട്. ആ എല്ലാ പദാർത്ഥങ്ങളെയും പക്ഷമായിട്ട് എടുത്തിട്ടാണ് അല്ലോ എല്ലാ ധർമ്മങ്ങളും എല്ലാറ്റിലും ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ ധർമ്മങ്ങളോടും കൂടി ഇരിക്കുക എന്ന ധർമ്മമുള്ള പക്ഷം ഏതാണ്? അത് ജഗത്തിലുള്ള സകല പദാർത്ഥങ്ങളുമാണ്. എല്ലാം പക്ഷമായതുകൊണ്ട് ഇനി ഉദാഹരണം കാണിക്കാൻ കഴിയില്ല. ഉദാഹരണമില്ലാത്തത് ഹേതു ആവുകയും ഇല്ല. ഒരു ഹേതു ഉന്നയിച്ചാൽ ഉദാഹരണം കാണിച്ചിട്ടാണ് ആ ഹേതു ബോധിപ്പിക്കുന്നത്. ഹേതു ഉന്നയിക്കുന്നത് ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നിനെ അനുമിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ ഹേതുവിന്റെ പ്രയോജനം.
എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തത്, ചിലർക്കറിയാമായിരിക്കാം, എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തതിനെ അനുമിക്കാൻ വേണ്ടി ഹേതു പ്രയോഗിക്കും. അതായത് പരീക്ഷകന്മാർക്ക് അറിയാം, ലൗകികന്മാർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പരീക്ഷകന്മാർക്ക് പ്രമാണ പരീക്ഷ ചെയ്ത് തത്വനിർണയം ചെയ്യാൻ കഴിവുള്ളവർക്കും മാത്രം അറിയുന്നത്, അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഹേതു പ്രയോഗിച്ച് സാധാരണക്കാരും കൂടി ആ ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സാധാരണക്കാർക്ക് ലൗകികന്മാർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയുന്നു, ദൃഷ്ടാന്തം കാണിക്കുന്നു. എന്നിട്ട് അതുപോലെയാണ് ഇത്, പർവ്വതത്തിൽ പുകയുള്ളത് കൊണ്ട് തീയുണ്ട് എന്ന് പറഞ്ഞാൽ അടുക്കളയുടെ ഉദാഹരണം പറയുന്നു. അടുക്കളയിൽ തീയുള്ളപ്പോൾ മാത്രമേ പുക ഉണ്ടാകാറുള്ളൂ, തീയില്ലാത്തപ്പോൾ പുക ഉണ്ടാകാറില്ല. തീയും പുകയും എപ്പോഴും അടുക്കളയിൽ ഒരുമിച്ചേ ഉണ്ടാവൂ. ഇങ്ങനെ പുകയ്ക്കും തീയിനും തമ്മിലുള്ള സാഹചര്യം വന്യസഹചരമാണ് ധൂമം എന്ന ജ്ഞാനം ഉപയോഗിച്ചാണ് പർവ്വതത്തിൽ തീയുണ്ട എന്ന ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നത്. അടുക്കളയുടെ ഉദാഹരണം പറഞ്ഞ് ഈ അടുക്കള പോലെയാണ് പർവ്വതം, അവിടെ ഇപ്പോൾ പുകയുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പർവ്വതത്തിൽ തീയും ഉണ്ട്. ഇങ്ങനെ ഉദാഹരണം കാണിച്ചാണ് ഈ ജ്ഞാനം ഉണ്ടാക്കുന്ന, ഈ അനുമിതി ഉണ്ടാക്കുന്നത്. അപ്പൊ ഹേതുവിന് ഹേതുവായിട്ട് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ, ഹേതുവായിട്ട് പ്രവർത്തിക്കുന്ന അർത്ഥം സാധ്യത്തെ സാധിക്കുക. അപ്പൊ ധൂമം എന്ന ഹേതു പർവ്വതത്തിൽ തീയുണ്ട് എന്ന സാധ്യത്തെ സാധിക്കണം, അപ്പോഴേ അതിന് ഹേതുത്വമുള്ളൂ. ഹേതു എന്ന് പറഞ്ഞാൽ സാധനം ആണ്, സാധ്യത്തിന്റെ സാധനം. സാധ്യം പർവ്വതത്തിൽ തീയുണ്ട് എന്നറിയലാണ്, അതിനെ അറിയിക്കുന്നതാണ് പുക. പുകയ്ക്ക് അതിനെ അറിയിക്കാൻ കഴിയണമെങ്കിൽ പുകയുള്ളയിടത്ത് തീയുണ്ടാവുമെന്ന ജ്ഞാനം ഉണ്ടാവണം. അത് നമുക്ക് ഉണ്ടാകുന്ന അടുക്കളയിൽ നിന്നാണ്, അതുകൊണ്ട് അടുക്കള അവിടെ ഉദാഹരണമായിട്ട് വരും. ഇങ്ങനെ ഒരു ഉദാഹരണം പറയാനില്ല എങ്കിൽ അപ്പോൾ ഇത് ഇന്ന സാധ്യത്തിന്റെ ഹേതുവാണ്, ഇതുള്ളത് കൊണ്ട് വേറെ ഇന്നതും കൂടി ഉണ്ട് എന്ന് ആളുകളെ, സാധാരണക്കാരെ ബോധിപ്പിക്കാൻ കഴിയില്ല. ഉദാഹരണം കൂടാതെ സാധാരണക്കാരിൽ ഈ അനുമിതി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം നമ്മൾ ഉന്നയിക്കുന്ന ഹേതുവിന് ഹേതുത്വവും ഇല്ല. അതാണ് ഉദാഹരണമില്ലാത്തത് ഹേതു ആവുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇവിടെ ഈ അവിശേഷസമ എന്ന് പറയുന്ന ജാതി ഉന്നയിക്കുന്നയാൾ ജഗത്തിലുള്ള സകല പദാർത്ഥങ്ങളെയും പക്ഷമായിട്ടെടുത്തു, എന്നിട്ട് അവിടെ സത്ത എന്ന ജാതി, ഉണ്മ എന്ന ജാതി ഉണ്ട്, സദ്ഭാവം എന്ന ധർമ്മമുണ്ട്, ജാതിയല്ല ധർമ്മം ഉണ്ട് എന്ന് കാണിച്ചിട്ടാണ് ആ സദ്ഭാവം എന്ന ധർമ്മം ഉള്ളത് കൊണ്ട് മറ്റെല്ലാ ധർമ്മങ്ങളും അതുപോലെ തന്നെ എല്ലാറ്റിലും ഉണ്ട് എന്ന് വാദിച്ചു. അപ്പൊ എല്ലാം പക്ഷമായി, അവിടെ ഇനി പക്ഷമല്ലാത്തൊന്നുമില്ല. ഉദാഹരണമായിട്ട് കാണിക്കാൻ പക്ഷമല്ലാത്ത ഒന്നും ഇല്ല. അപ്പോ സാധ്യം എല്ലാത്തിനെ ആശ്ലേഷിച്ച് നിൽക്കുകയാണ്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് സാധ്യം. ഇനി ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ പറ്റില്ല. സാധ്യത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ ദൃഷ്ടാന്തമായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, പക്ഷത്തിന്റെ ഒരു അംശത്തെ ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, പക്ഷമല്ലാത്തൊന്ന് വേണ്ട ഉദാഹരണമാവാൻ. അങ്ങനെ ഒന്നുമില്ല, അതെല്ലാം പക്ഷമായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതിന് ഉദാഹരണം കാണിക്കാൻ കഴിയില്ല. ഉദാഹരണം ഇല്ലാത്തത് കൊണ്ട് ഈ ഹേതു പ്രവർത്തിക്കുകയും ഇല്ല. ഇത് ആരിലും സാധ്യ ജ്ഞാനം ഉണ്ടാക്കാൻ പര്യാപ്തമാവില്ല. അതുകൊണ്ടാണ് ഉദാഹരണമില്ലാത്തത് ഹേതു ആവുകയും ഇല്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ സാധ്യത്തെ ഉദാഹരണമാക്കാൻ കഴിയില്ല, സാധ്യത്തിന്റെ ഏകദേശത്തെ ഉദാഹരണമാക്കാൻ കഴിയില്ല,
സാധ്യമേ അല്ലാത്ത ഒന്ന് ഉദാഹരണമാകാൻ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അനുമാനം പ്രവർത്തിക്കുള്ളൂ. ഈ വാദം സ്വീകരിച്ചാൽ അങ്ങനെ ഉദാഹരണം പറയാൻ ഒന്നും പിന്നെ കിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന അനിത്യത്വം സിദ്ധിക്കില്ല. ഉള്ളവയ്ക്ക് നിത്യത്വവും അനിത്യത്വവും ഉണ്ടാകാം. എന്താണ് ഉള്ളത്? അവയിൽ ചിലത് നിത്യം, ചിലത് അനിത്യം എന്ന് കാണുന്നു. ഇത് പ്രത്യക്ഷം കൊണ്ട് അറിയുന്നു. ചിലതിനെ നമ്മൾ കാണുന്നു, കുറെ കഴിവെന്ന് നശിച്ചു പോകുന്നു, നശിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. പ്രത്യക്ഷം കൊണ്ട് ഉണ്ടായിരുന്നത് ഇതുണ്ട് എന്ന് കാണുന്ന അതേ പ്രത്യക്ഷം കൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നും കാണുന്നത്. രണ്ടും പ്രത്യക്ഷ പ്രമാണം കൊണ്ടാണ് അറിയുന്നത്. അങ്ങനെ ഉള്ളത് നശിച്ചു കാണുകയാൽ ഉണ്മ നിത്യത്വത്തിന് ഹേതുവാകുന്നില്ല. ഉള്ളതുകൊണ്ട് നിത്യമാണ്, സത്ത ഉള്ളതുകൊണ്ട് നിത്യമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സത്ത ഉള്ളത് നശിക്കുന്നതായി പ്രത്യക്ഷം കൊണ്ട് നമ്മൾ അറിയുന്നു. പ്രത്യക്ഷത്തിനെതിരെ അനുമാനത്തിന് നിൽക്കാൻ കഴിയില്ല. പ്രത്യക്ഷത്തെ ആശ്രയിച്ചാണ് അനുമാനം നിലനിൽക്കുന്നത്. പ്രത്യക്ഷമാണ് പരമപ്രമാണം. പ്രത്യക്ഷത്തിനെതിരെ അനുമാനം നിൽക്കാത്തത് കൊണ്ട് ഉള്ളവ നശിച്ചു കാണുന്നു എന്ന പ്രത്യക്ഷം, ഉള്ളതിൽ ഉണ്മ എന്ന ധർമ്മം ഉള്ളതുകൊണ്ട് എല്ലാ ധർമ്മങ്ങളും ഉണ്ടാകും, അതുകൊണ്ട് എല്ലാത്തിലും നിത്യത്വം എന്ന ധർമ്മമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. ആ നിത്യത്വം എന്ന ധർമ്മം ഇല്ല എന്ന് പ്രത്യക്ഷം കൊണ്ട് അറിയും. അപ്പോൾ അനുമാനത്തിന് നിലനിൽക്കാൻ കഴിയാതെയും ആകും. അങ്ങനെ സർവഭാവങ്ങൾക്കും സദ്ഭാവം കൊണ്ട് അനിത്യത്വം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അനിത്യത്വം ഉള്ളതിനൊക്കെ അനിത്യത്വം ഉണ്ട് എന്ന് പറഞ്ഞാലോ, അനിത്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശബ്ദം അനിത്യമാണ് എന്ന വാദം സിദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നിത്യം അനിത്യം ഇങ്ങനെ രണ്ടു വകയായിട്ട് ഉള്ളത് ഉണ്ട്. അതുകൊണ്ട് നിത്യത്വത്തെ സാധിക്കാനോ അനിത്യത്വത്തെ സാധിക്കാനോ സത്ത എന്ന ധർമ്മത്തെ ഉപയോഗിക്കാൻ പറ്റില്ല. സത്ത അനിത്യത്വത്തിനും ഹേതുവാകുന്നില്ല, നിത്യത്വത്തിനും ഹേതുവാകുന്നില്ല. ഇങ്ങനെ അവിശേഷതമ ജാതിയെ ഖണ്ഡിച്ചു, അതിനെ നിരസിച്ചു. ഉപപത്തി സമജാതി, ഉപപത്തി സമ ഉഭകാര ഉഭയകാരണ ഉപപത്തെ രൂപത്തി സമ ഉഭയകാരണ ഉപപത്തെ, രണ്ട് കാരണങ്ങൾക്കും ഉപപത്തി ഉള്ളതുകൊണ്ട്. അങ്ങനെ രണ്ട് കാരണങ്ങൾക്കും ഉപപത്തി ഉണ്ട് എന്ന് കാണിച്ചാൽ ഉപപത്തി സമയായി. ഉപപത്തി തുല്യമാണ്, രണ്ട് കാരണങ്ങൾക്കും ഉപപത്തി തുല്യമാണ് എന്ന് കാണിക്കുന്നതാണ് ഉപപത്തി സമ. ഇവിടെ കാരണം എന്ന് പറയുന്നത് ജ്ഞാപക കാരണത്തെയാണ്. ഇവിടെ ജ്ഞാപക കാരണം എന്ന് പറയുന്നത് ഹേതുവാണ്. ഇവിടെ കാരണത്തിന് ഹേതു എന്ന് താല്പര്യം. രണ്ട് ഹേതുവിലും സാധ്യത്തിനും സാധ്യഭാവത്തിനും ഹേതു കാണിക്കാൻ കഴിയും. സാധ്യത്തിന് ഹേതു ഉന്നയിച്ചാൽ സാധ്യഭാവം കാണിക്കാനും ഉണ്ട് ഹേതു. അങ്ങനെ രണ്ട് ഹേതുക്കൾക്കും ഉപപത്തി തുല്യം ആയതുകൊണ്ട് സാധ്യം കാണിക്കാൻ ഉന്നയിക്കുന്ന ഹേതു ഖണ്ഡിക്കപ്പെടുന്നു. അങ്ങനെ ഖണ്ഡിക്കുന്നതാണ് ഉപപത്തി സമജാതി. സാധ്യത്തിനും സാധ്യാഭാവത്തിനും ഹേതു കാണാൻ കഴിയുന്നത് കൊണ്ടും അപ്പൊ നിർണയത്തിലെത്താൻ കഴിയില്ല. രണ്ടിനും ഹേതു കാണിക്കുമ്പോൾ തീരുമാനം വരില്ല. അങ്ങനെ രണ്ട് ഹേതുവിനും യോഗ്യത തുല്യമാണ് എന്ന് കാണിക്കുന്നു. ഒരു ഹേതുവിനില്ലാത്ത അധിക യോഗ്യത മറ്റേ ഹേതുവിനില്ല എന്ന് കാണിക്കുമ്പോഴാണ് ഉപപത്തി സമ ജാതി ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ട് ഹേതുവിനും യോഗ്യത തുല്യമാണ് എന്ന് കാണിച്ച് സ്ഥാപന ഹേതുവിനെ പ്രതിഷേധിക്കുന്നു. വാദി ഉന്നയിക്കുന്ന ഹേതുവാണ് സ്ഥാപന ഹേതു.
അതിനെ ഉപാലംബിക്കാൻ ഉപയോഗിക്കുന്ന ഹേതു, ഉപാലംബന ഹേതു പറയാം. അപ്പൊ സ്ഥാപന ഹേതുവിന് ഉപാലംബന ഹേതുവിനും യോഗ്യത തുല്യമാണ്. സ്ഥാപന ഹേതുവിന് അധികം യോഗ്യത ഇല്ല. അതുകൊണ്ട് വാദിയുടെ വാദം സ്ഥാപിക്കപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നതാണ് ഉപപത്തി സമജാതി. അനിത്യത്വ കാരണമായ കൃതകത്വം യോജിക്കയാൽ അനിത്യമാണ് ശബ്ദം എങ്കിൽ, നിത്യത്വ കാരണമായ അസ്പർശവത്വം യോജിക്കയാൽ നിത്യവുമാണ്. രണ്ടും ഒരുപോലെ ഉന്നയിക്കാമല്ലോ. ഇതാണ് ജാതിവാദി ചെയ്യുന്നത്. ഇതിനുത്തരം, ഉപപത്തി കാരണ അഭ്യനുജ്ഞാനാത് അപ്രതിഷേധ. ഉപപത്തി കാരണ അഭ്യനുജ്ഞാനാത്, ഉപപത്തി കാരണത്തിന്റെ അഭ്യനുജ്ഞാനം ഹേതുവായി, അഭ്യനുജ്ഞാനം അംഗീകാരം, സ്വീകാരം, സമ്മതിച്ചു കൊടുക്കൽ. യോഗ്യത തുല്യമാണെന്ന് സമ്മതിച്ചല്ലോ രണ്ട് ഹേതുക്കൾക്കും. അപ്പോൾ വാദി ഉന്നയിക്കുന്ന ഹേതുവിനെ പ്രതിവാദി അംഗീകരിച്ചിരിക്കുന്നു, അഭ്യനുജ്ഞാനം ചെയ്തിരിക്കുന്നു. ഇങ്ങനൊരു അഭ്യനുജ്ഞ ആദ്യം തന്നെ വെച്ചാൽ ഈ സമ്മതി കാരണം ഇനിയിപ്പോ എന്താ പ്രതിഷേധിച്ചായി, അംഗീകരിച്ചതിനെ ഇനി പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വാസ്തവത്തിൽ അവിടെ പ്രതിഷേധം ഇല്ല എന്നർത്ഥം. എങ്ങനെ? ഉപപത്തി കാരണ അഭ്യനുജ്ഞാന, ഉപപത്തി കാരണത്തിന്റെ അംഗീകാരം ഹേതുവായിട്ട്. ഉപപത്തി കാരണം എന്ന് പറയുന്നത് വാദി ഉന്നയിക്കുന്ന അനിത്യത്വ കാരണം. അത് സ്വീകരിച്ചിട്ടാണ് ജാതിവാദി നിത്യത്വ കാരണവും ശബ്ദത്തിലുണ്ട് എന്ന് പറഞ്ഞ് രണ്ടും തുല്യമാണ് എന്നും പറയുന്നത്. ഇപ്പൊ സ്വീകരിച്ചതിനെ എതിർക്കുന്നതിന് അർത്ഥമില്ല. ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തള്ളാൻ പാടില്ല. അതുകൊണ്ട് സ്ഥാപന ഹേതു നിഷേധിക്കപ്പെടുന്നില്ല, കാരണം പ്രതിവാദി അതിനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി സ്വീകരിക്കുന്നില്ലെങ്കിലോ? സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ രണ്ടിന് ഉപപത്തി ഉണ്ടെന്ന് പറഞ്ഞെന്തിനാ? ഉപപത്തി ഉണ്ടെങ്കിൽ സ്വീകരിക്കണമല്ലോ. ഉപപത്തി ഉണ്ട് പക്ഷെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിലേ പറ്റുള്ളൂ. ചാനൽ ചർച്ചയിൽ പറയാം, വാദപരിഷത്തിൽ പറയാൻ പറ്റില്ല. വാദപരിഷത്തിന് അതിൻ്റെ തത്വങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, മര്യാദകളുണ്ട്, അനുശാസനമുണ്ട്. അപ്പൊ അങ്ങനെ പറയാൻ സാധിക്കില്ല, താൻ പറഞ്ഞതിന് ഉപപത്തി ഉണ്ട് പക്ഷെ ഞാനത് അംഗീകരിക്കില്ല എന്ന് ഒരു പ്രതിവാദിക്കും പറയാൻ പറ്റില്ല. ഉപപത്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം. ഉപപത്തി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. രണ്ടിനും ഉപപത്തി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വാദിയുടെ വാദത്തിന്, വാദി ഉന്നയിച്ച ഹേതുവിനും ഉപപത്തി ഉണ്ട് എന്ന് പ്രതിവാദി സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇനി അതിനെ നിരസിക്കാൻ പറ്റില്ല. അഥവാ നിരസിക്കാനാണ് പോകുന്നതെങ്കിൽ ഉപപത്തി ഉണ്ടെന്ന് പറയാനും പാടില്ല പ്രതിവാദിയുടെ പക്ഷം. അപ്പൊ എന്താ ഈ അവസ്ഥ? ഈ പ്രതിവാദി പക്ഷം ഉന്നയിച്ചപ്പോൾ അയാൾ വാദിയുടെ പക്ഷത്തെ അംഗീകരിച്ചു. വാദിയുടെ പക്ഷത്തിന് എതിരാണല്ലോ പ്രതിവാദി ഉന്നയിക്കുന്നത്. അപ്പൊ എതിർപക്ഷത്തെ അംഗീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തന്റെ പക്ഷം നിരസിക്കപ്പെട്ടു. ശബ്ദം അനിത്യമാണ് എന്ന് കാണിക്കാൻ ഉന്നയിച്ച ഹേതു, വാദി ഉന്നയിച്ച ഹേതുവിനെ പ്രതിവാദി അംഗീകരിക്കുന്നു. എന്നിട്ട് നിത്യമാണ് എന്നതിനും ഇതുപോലെ ഹേതു ഉണ്ടെന്ന് പറയുന്നു. അനിത്യമാണ് എന്ന് പറയുന്ന ഹേതുവിനെ അംഗീകരിച്ചപ്പോൾ നിത്യമാണ് എന്ന് പറയുന്നത് ഖണ്ഡിക്കപ്പെട്ടു. അതിനെതിരാണല്ലോ. അപ്പൊ തന്റെ വാദത്തിനെതിരായ വാദത്തെ പ്രതിവാദി അവിടെ അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ അങ്ങനെ പ്രതിവാദം ഈ പറയുന്ന ജാതി, ഉപപത്യ സമജാതി, പ്രതിപക്ഷത്തെയും എതിർക്കുന്നു, പക്ഷത്തെയും എതിർക്കുന്നു, രണ്ടിനും എതിരായിട്ട് വരും. രണ്ടും സമമാണെന്ന് പറയുകയാണെങ്കിലും അത് ഫലത്തിൽ രണ്ടിനും എതിരായിട്ടും വരുന്നു. ഇങ്ങനെ അത് ഒന്നിനെയും സാധിക്കുന്നില്ല എന്ന് വരും. ഒന്നിനെയും സാധിക്കാത്ത ഒരു വാദം ഉന്നയിച്ചിട്ട് പ്രയോജനമില്ല. പ്രകരണ സമാപ്തി ഉണ്ടാകുന്നില്ല, പ്രകരണം
തുടർന്നു പോവും, നിർണയം വരില്ല. അതുകൊണ്ട് ഉപത്തിസമ ജാതി നിഷ്ഫലമാണ് എന്ന് വരുന്നു. സോമേട്ടാ, ഞാൻ ആ ചോദ്യം ചോദിക്കാം അല്ലേ? ആ ആ അതെ സോമ അഭിലാഷേ, സോമേട്ടൻ്റെ